ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ലോട്ടസ് ബിസ്കോഫിൻ്റെ ഡ്രീം കേക്ക് കഴിച്ചിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് കാണാം. ആദ്യം തന്നെ സ്പോഞ്ചിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മെഷർ ചെയ്യാം. കാൽ കപ്പ് മൈദയിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ വെനില എസൻസും ഒരു നുള്ളി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കാൽ കപ്പ് എടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ച് പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും സിറപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും 1 ടേബിൾ സ്പൂൺ മിൽക്കും ഇടും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, അതിനു മുമ്പേ ഓഫ് ചെയ്യണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിസ്കോഫിൻ്റെ സ്പ്രെഡും 2 ടേബിൾ സ്പൂൺ മിൽക്കുമേഡും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. 5 ബിസ്ക്കറ്റ് ചെറിയ പീസസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബിസ്ക്കറ്റിൻ്റെ ക്രഞ്ചിനെസ്സും പിന്നെ സ്പ്രെഡിൻ്റെയും മിൽക്കുമേഡിൻ്റെയും ഒക്കെ ടേസ്റ്റും ഒന്നിച്ച് വരുമ്പം അടിപൊളിയാണ്. ഇത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്കും ദാ നമ്മുടെ സ്പോഞ്ച് ബേക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലെയറായി വെച്ച് കൊടുക്കാം. ഇനി ഇത് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുത്ത ശേഷം ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും അടുത്ത ലെയറിന് വേണ്ടത് റെഡിയാക്കി എടുക്കാം. 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് ഒഴിച്ചു കൊടുത്ത് ഗണേഷ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല തിക്കായി വരും. ഇനി റോസ്റ്റ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വൈറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇതും 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. നെക്സ്റ്റ് ലെയർ ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ്. സ്പ്രെഡ് നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നൊരു ഇതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ദാ നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് നന്നായി സെറ്റായാൽ മാത്രം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഡ്രീം കേക്കിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിസ്ക്കറ്റ് നല്ല ഫൈനായി പൊടിച്ചതിന് ശേഷം ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രീം കേക്കിൻ്റെ പണി. ലോട്ടസ് ബിസ്കോഫും സ്പ്രെഡും കുറച്ച് കോസ്റ്റ്ലി ആണ്. അതിൻ്റെ ടേസ്റ്റ് ഡ്രീം കേക്കിനുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.